സോളാർ തട്ടിപ്പ് കേസിൽ ജയിലിലായ ശാലുമേനോൻ വീണ്ടും വിവാദ നായികയായി മാറിയിരിക്കുന്നു. ശാലുമേനോൻ സോളാർ തട്ടിപ്പ് കേസിൽ ജയിലിലായപ്പോൾ അവർ പറഞ്ഞ ന്യായീകരണങ്ങൾ എല്ലാം എല്ലാവരും കേട്ടു. താൻ അബദ്ധത്തിൽപ്പെടുകയാണെന്നും സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ തന്നെ അബദ്ധത്തിൽ പെടുത്തുകയായിരുന്നുവെന്നും ബിജു രാധാകൃഷ്ണനുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഒക്കെയാണ് ശാലുമേനോൻ പറഞ്ഞത്. അതിനുശേഷം നടനായ ഭർത്താവ് സജ്ജിയുമായുള്ള വിവാഹം കഴിഞ്ഞു. ആ വിവാഹം സോഷ്യൽ മീഡിയ ആഘോഷിച്ചു. ശാലുമേനോൻ നർത്തകിയാണ്, ശാലുമേനോൻ നല്ല നടിയാണ്, ശാലുമേനോൻ സുന്ദരിയാണ്, ശാലുമേനോൻ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. ശാലുമേനോൻ്റെ കുടുംബം തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങിയ കുടുംബമൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഭർത്താവ് സജ്ജിയുമായി ശാലുമേനോൻ വേർപിരിഞ്ഞിരിക്കുന്നു. ഭർത്താവ് സജ്ജിയുമായി വേർപിരിഞ്ഞപ്പോൾ ശാലുമേനോൻ പറയുന്ന സംഭവം ഗാർഹിക പീഡനം എന്ന സംഭവമാണ്. പക്ഷേ സജ്ജി പറയുന്നത് അതല്ല, ശാലുമേനോനെ മെരുക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല. ശാലുമേനോൻ അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ്. ഒരു നിംഫോമാനിയക്ക എന്ന് പറയുന്ന അവസ്ഥയാണോ ശാലുമേനോനുള്ളതെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയില്ല. നിംഫോമാനിയക്ക എന്ന് പറഞ്ഞാൽ പല പുരുഷനും ഒതുങ്ങാത്ത സ്ത്രീ, അത് തന്നെയാണ് സജ്ജിയും പറയുന്നത്. സജ്ജി പറയുന്നത് ശാലുമേനോൻ തന്നെ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ്. തൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഇവൻ്റെ പണമൊക്കെ ഇവർ പിടിച്ച് വാങ്ങിച്ചു, ഇനി ഒന്നുമില്ല തൻ്റെ കയ്യിൽ എന്നുള്ളതാണ് സജ്ജി പറയുന്നത്. ശാലുമേനോൻ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു വരികയാണ്, വാർത്തകളിൽ നെഗറ്റീവായി നിറഞ്ഞു വരികയാണ്. വാർത്തകളിൽ നിറയുമ്പോൾ രണ്ട് തരത്തിൽ നിറയാം, പോസിറ്റീവായും നിറയാം, നെഗറ്റീവായും നിറയാം. ഇവിടെ ശാലുമേനോൻ നെഗറ്റീവായി നിറയുകയാണ്. ശാലുമേനോനെ സംബന്ധിച്ചിടത്തോളം സജ്ജിയുമായുള്ള വേർപിരിയൽ വലിയ തിരിച്ചടിയൊന്നും ആകില്ല. കാരണം ശാലുമേനോൻ പലപ്പോഴായിട്ട് തിരിച്ചടികൾ വാങ്ങിയിട്ടുള്ള സ്ത്രീത്വമാണ്. ആ തിരിച്ചടികളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന വ്യക്തിയാണ് ശാലുമേനോൻ. എന്തായാലും ഈ നടി ഇപ്പോൾ വലിയ വിവാദത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സജ്ജിക്ക് പലതും പറയാനുണ്ട്, സജ്ജിക്ക് പലതും വെളിപ്പെടുത്താനുണ്ട്. പക്ഷേ ഈ നടിയെപ്പോലെ പച്ചയ്ക്ക് വിളിച്ച് പറയാൻ സജ്ജിക്ക് പറ്റില്ല. കാരണം അയാൾ ഒരു കുറേയൊക്കെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആളാണ്. എന്തായാലും സോളാർ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്ന ഈ നടി പിന്നീട് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷം അതിവേഗം ഭർത്താവുമായി പിരിയുകയും ചെയ്തിരിക്കുന്നു. ഈ നടിയുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഇപ്പോൾ ചർച്ചാ വിഷയം ആവുകയാണ്. സരിതയെ അറിയില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. പക്ഷേ എല്ലാം ഇവർക്ക് അറിയാം. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കലാകാരിയായി നർത്തകിയും നടിയുമായ ശാലുമേനോൻ അധപതിച്ചു എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രസക്തി. നർത്തകിയും നടിയുമാണ് ശാലുമേനോൻ. സ്വന്തമായി ഡാൻസ് സ്കൂൾ ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഇവർ എവിടെയൊക്കെയോ ഏതൊക്കെയോ കോണിൽ വെച്ച് അധപതിച്ചു പോയി. അധപതിക്കുന്ന ഇവരുടെ കഥകൾ പാട്ടായി മാറി. ഇവരുടെ അശ്ലീല ചിത്രങ്ങൾ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ സുലഭമാണ്. അത് താനല്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവരാണോ എന്നുള്ള സംശയം മറ്റൊരിടത്ത് ഉണ്ടാകുന്നു. താനല്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അശ്ലീല ചിത്രങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമായിരുന്നല്ലോ. കേരളത്തിൽ സൈബർ പോലീസ് സജീവമാണല്ലോ. കേരളത്തിൽ സൈബർ പോലീസ് സജീവമാണ്. പാവപ്പെട്ടവരെ പൊക്കിക്കൊണ്ടുപോയി അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാനൊക്കെ സൈബർ പോലീസ് നല്ല ശക്തമായി നിൽക്കുന്നുണ്ട്. ശാലുമേനോൻ എന്തുകൊണ്ട് സൈബർ പോലീസിൽ ഇതിനെക്കുറിച്ച് പരാതി നൽകിയില്ല? പരാതി നൽകിയെങ്കിൽ എന്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്തില്ല? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക.